പ്രവർത്തനം 7-2 സ്പ്രെഡ്ഷീറ്റിൽ തുക കാണാം. ഒരു വീട്ടിലെ വൈദ്യുത ചെലവിന്റെ ശരാശരി കാണാൻ ആ വീട്ടിലെ ബില്ലുകളുടെ തുക കാണണമല്ലോ. ഇതിനെ ബില്ലുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി ലഭിക്കും. നോക്കൂ, നമ്മുടെ ഈ ടേബിളിൽ വിജയ് എന്ന ഇയാളുടെ മാർച്ച്, മെയ്, ജൂലൈ മാസങ്ങളിലെ ബിൽ തുക എഴുതിയിട്ടുണ്ട്. ഇവയുടെ തുക നമുക്ക് കാണണം. തുക കണ്ടതിന് ശേഷം 3 മാസത്തെ ബിൽ തുക ആയതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി ലഭിക്കും. ഇവിടെ ഈ ടോട്ടൽ കാണുന്ന കോളത്തിന് ഞാനിവിടെ ടോട്ടൽ എന്ന ഒരു ഹെഡിംഗ് നൽകുകയാണ്. ഇനി ഇവിടെ ടോട്ടൽ കാണുന്നതിന് വേണ്ടി ഈ ഈ സെല്ലിലുള്ളതും ഈ സെല്ലിലുള്ളതും ഈ സെല്ലിലുള്ളതും ഈ 3 സെല്ലുകളിലുള്ള ഇതിൻ്റെ തുകയാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ സെല്ലിൻ്റെ അഡ്രസ്സ് B2 എന്നാണ്, ഇത് C2 എന്നാണ്, ഇത് D2 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോർമുല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഈസ് ഈക്വൽ ടു എന്ന ചിഹ്നമാണ് ഇടേണ്ടത്. അതിനുശേഷം ഇവിടെ B2 നമുക്ക് വേണമെങ്കിൽ ഇവിടെ B2 എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. എന്നിട്ട് പ്ലസ് അമർത്തുന്നു. പിന്നെയോ, പിന്നെ C2 ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. C2 എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ C2 എന്ന് വരുന്നു. വീണ്ടും ഇവിടെ പ്ലസ് ചിഹ്നം അമർത്തി. ഇനി D2 എന്ന് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ആ സെൽ അഡ്രസ്സ് കാണിച്ചു കൊടുത്താലും ആ ടൈപ്പിംഗ് അവിടെ വരുന്നു. എൻ്റർ അമർത്തുന്ന സമയത്ത് ഇവിടെ 1450, അതായത് ഈ 3 സെല്ലുകളിലുള്ള തുക 1450 എന്ന് ലഭിക്കുന്നു. ഇനി മറ്റൊരു രീതിയിൽ രണ്ടാമത്തെ പ്രണവിൻ്റെ ഒരു സം കാണുന്നതിന് വേണ്ടി ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്കൊരു സം ബട്ടൺ കാണാം. ഇവിടെ ഒരു സം ബട്ടൺ നിങ്ങൾ കാണാനുണ്ട്. ഈ സം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്കിയുള്ള പ്രണവ്, മഞ്ജു, ജോൺ തുടങ്ങിയവയുടെ എല്ലാം ഇതുപോലെ തുക കാണുന്നതിന് വേണ്ടി ഈ തുക നമ്മൾ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്യുക. അതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്ലസ് ചിഹ്നം വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഒക്കെ തുക നമുക്കിവിടെ വന്നത് കാണാം. ഞാനിത് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വിധത്തിൽ എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് പോലെ ആദ്യ വരിയുടെ തുക വരേണ്ട സെൽ സെലക്ട് ചെയ്ത് ചിത്രത്തിൽ ഇട്ടു. തുക കാണുന്നതിനുള്ള ടൂൾ ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ എൻ്റർ കീ അമർത്താനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നോക്കൂ, ഇതാണ് നമുക്ക് തുക കാണാനുള്ള സെല്ല്. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം തുക കാണാനുള്ള ഈ സം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നോക്കൂ, ഇവിടെ ഇസ് ഈക്വൽ ടു സം B2 കോളൻ D2 എന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റർ അമർത്തുന്ന സമയത്ത് തുക ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലെ ബാക്കിയുള്ളവയുടെ തുക കാണുന്നതിന് വേണ്ടി ഈ ഒരു തവണ തുക കണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ആ സെല്ലിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നത്തിൻ്റെ ആകൃതി ആകുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാ വ്യക്തികളുടെയും 3 മാസങ്ങളിലുള്ള വൈദ്യുത ചാർജിൻ്റെ തുക നമുക്കിവിടെ ടോട്ടൽ എന്ന കോളത്തിൽ ലഭിച്ചത് കാണാം. നോക്കൂ, ഈ ടോട്ടലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോർമുല ബാർ എന്നാണ് ഇതിനെ നമ്മൾ പറയുക. ഇൻപുട്ട് ലൈനിൽ നമുക്കിവിടെ കാണാം ഈസ് ഈക്വൽ ടു സം B7:D7, അഥവാ B7 മുതൽ D7 വരെയുള്ള കോളത്തിലുള്ള തുകയാണ് ഇവിടെ വരേണ്ടത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രവർത്തനം 7-3 ശരാശരി കാണാനും സ്പ്രെഡ്ഷീറ്റ്. ഇനി ശരാശരി ബിൽ തുക കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആദ്യ വരി ശരാശരി കാണുന്നതിനുള്ള ഒരു സെല്ല് നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്കവിടെ ആ അതിൻ്റെ ഹെഡിങ് കൊടുക്കാം, ആവറേജ് എന്ന് കൊടുക്കാം. ആവറേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആവറേജ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ സെല്ലിൽ തുകയെ 3 കൊണ്ട് ഹരിക്കുന്നതിനുള്ള സമവാക്യം ഈസ് ഈക്വൽ ടു E2/3 എന്നാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സമവാക്യം എഴുതുമ്പോൾ ഇതാണ് E2 എന്ന സെല്ലിലാണ് നമ്മളുടെ ടോട്ടൽ ഉള്ളത്. അതുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം /. ഇടുന്നു. എത്ര 3 എണ്ണം, മാർച്ച്, മെയ്, ജൂലൈ എന്നീ 3 മാസങ്ങളിലുള്ള ബിൽ തുകയുടെ ശരാശരിയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഈസ് ഈക്വൽ ടു E2/3 എന്നാണ് നൽകേണ്ടത്. എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ സംഖ്യകളുടെ ആവറേജ് ശരാശരി 453.3333 എന്ന് വന്നതായിട്ട് കാണാം. ഇനി നേരത്തെ ആവറേജ് ടോട്ടൽ കണ്ടതുപോലെ തന്നെ ബാക്കിയുള്ള വ്യക്തികളുടെ ശരാശരി കാണുന്നതിന് വേണ്ടി ഈ ആവറേജ് കണ്ട സെല്ല് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള
വ്യക്തികളുടെയും ആവറേജ് നമുക്ക് ലഭിക്കുന്നു. ഇനി ഇവിടെ ഇപ്പോൾ ആവറേജ് കണ്ട സെല്ലുകളിൽ ഡെസിമൽ പ്ലേസുകൾ നിരവധിയായി കാണുന്നുണ്ട്. ഡെസിമൽ പ്ലേസ് എങ്ങനെ കുറക്കാം? ഇവിടെ നോക്കൂ, ഈ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഡെസിമൽ പ്ലേസസ് ഉണ്ട്, അതുപോലെ ആഡ് ഡെസിമൽ പ്ലേസും ഉണ്ട്. നമുക്കിവിടെ ഡെസിമൽ പ്ലേസ് ഡിലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, പലതവണ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തിൽ ഇങ്ങനെ വന്നാൽ പോലും വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഡെസിമൽ പ്ലേസ് ഇല്ലാതാവുന്നു. ഡെസിമൽ പ്ലേസ് തീരെ ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ നൽകിയാൽ ഡെസിമൽ പ്ലേസ് സീറോ. അപ്പോൾ ഓരോന്നിൻ്റെയും ആവറേജ് നമുക്കിവിടെ കിട്ടിയതായിട്ട് നമുക്ക് കാണാം. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യാം. പ്രവർത്തനം 7.4, ഗ്രാഫുകൾ ഉൾപ്പെടുത്താം. ലിബർ ഓഫീസ് കാൽക്കിൽ ഗ്രാഫുകൾ ഉൾപ്പെടുന്നതിന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്നതിന് രണ്ട് തരം വിവരങ്ങളെങ്കിലും വേണം. അത് എക്സ് ആക്സിലും വൈ ആക്സിലും നമുക്ക് രണ്ട് വിവരങ്ങൾ കൊടുക്കണം. ഇവിടെ കുട്ടികളുടെ പേരും അവരുടെ വീടുകളിലെ മാർച്ച് മാസത്തെ ബിൽ തുകയുമാണ് നമുക്ക് ഗ്രാഫിൽ രേഖപ്പെടുത്തേണ്ടതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇൻസെർട്ട് മെനു എന്ന രൂപത്തിൽ ചാർട്ട് എടുക്കണം. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഈ രണ്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുക? മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തിയതിന് പിടിച്ചതിന് ശേഷം ആരോ കീ താഴേക്ക് അമർത്തി നമുക്കിങ്ങനെ എടുക്കാം. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ ചാർട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജാലകം, ചാർട്ട് വിസാർഡ് ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ കോളം ചാർട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ കുട്ടികളുടെ മാർച്ച് മാസത്തെ വൈദ്യുത ബില്ല് കാണിക്കുന്ന ഒരു ചാർട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വിജയ്, 400, ചില്ലുവാനും പ്രണവ്, അതുപോലെ ഓരോ വ്യക്തികളുടെ. ഇതിൽ ശരത്തിനാണ് ഏറ്റവും കൂടുതൽ ചാർജ് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. ശരത്തിൻ്റെ 1240. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഗ്രാഫുകൾ ഉൾപ്പെടുത്താൻ കഴിയും. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇവരുടെ പേരും, ജൂലൈ മാസത്തെ ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്, നമ്മൾ എന്തു ചെയ്യും? അതിനുവേണ്ടി ഈ ഒന്നാമത്തെ കോളം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലുള്ള കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ജൂലൈ മാസം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ മാർച്ച് മാസത്തെ ഒരു ഗ്രാഫാണ് വരച്ചത്, ഇപ്പോൾ നമ്മൾ വരക്കുന്നത് ജൂലൈ മാസത്തെയാണ്. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളം വരുന്നു. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തെ ഒരു ഗ്രാഫാണ്. ഇവിടെ നമുക്ക് കാണാം ശരത്തിന് 840, അത് കുറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ പട്ടികയിലെ കുട്ടികളുടെ പേരുകളും 3 മാസത്തെ ബിൽത്തുകളും ഒന്നിച്ച് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് നോക്കിയാലോ? അഥവാ ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത്, ടോട്ടൽ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മുഴുവനായി സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളം തന്നെ സെലക്ട് ചെയ്യാം. ഫിനിഷ് ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ഓരോ വ്യക്തികളുടെയും 3 മാസത്തെ അവരുടെ ബിൽത്തുക കാണിക്കുന്ന ചാർട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിനു പുറമേ വ്യത്യസ്ത തരം ഗ്രാഫുകൾ, വിവരങ്ങളെ കോളം ഡയഗ്രാം, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം തുടങ്ങി വിവിധ രൂപത്തിൽ നമുക്കിതിനെ മാറ്റാൻ കഴിയും. നമ്മളിപ്പോൾ ഇവിടെ ബാർ ഡയഗ്രാം മാത്രമാണ് ചെയ്തത്. ഞാനിത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് അമർത്തുകയാണ്. നമുക്കൊരു പൈ ഡയഗ്രാം വരച്ചു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒന്നാമത്തെ കോളം സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ടോട്ടൽ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇവിടെ കോളം ആയിരുന്നു സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഞാൻ പൈ എന്ന് സെലക്ട് ചെയ്ത് ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കൊരു പൈ ഡയഗ്രാം കിട്ടിയതായിട്ട് കാണാവുന്നതാണ്. ഇവിടെയും പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്നു.